നമസ്കാരം. ഇസ്ലാമിക മതപ്രഭാഷകന്റെ കടുത്ത സ്ത്രീവിരുദ്ധ പ്രസംഗം പുറത്ത്. രാത്രി 9 കഴിഞ്ഞ് വീടിനു വെളിയിൽ ഇറങ്ങുന്ന യുവതികളെല്ലാം വേശ്യകളാണെന്ന് ഇസ്ലാമിക മതപ്രഭാഷകനായ സ്വാലിഖ് ബത്തേരി പറയുന്നത്. ഇയാളെ കണ്ടാൽ ചെറിയ കുട്ടികളെ എന്ന് തോന്നുമെങ്കിലും 27 വയസ്സുള്ള ഒരു യുവാവാണ് ഇദ്ദേഹം. ഇസ്ലാമിക മതപ്രഭാഷകർ നടത്തുന്ന പല രീതിയിലുള്ള അബദ്ധ ജടിലമായ പ്രസംഗങ്ങൾ നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആയിട്ടുണ്ട്. ജ്യൂസ് ജൂതന്മാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു റഹ്മത്തുള്ള ഖാസിമി മുത്തേടം തൊട്ട് സംഗീതം ഹറാമാണെന്ന് പറഞ്ഞ മുജാഹിദ് ബാരുശേരി വരെ സോഷ്യൽ മീഡിയ എയറിൽ നിർത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോഴുണ്ടായ വിവാദം ഇതിനെയെല്ലാം കവച്ചു വയ്ക്കുന്നതാണ്. ഉസ്താദ് സ്വാലിഖ് ബത്തേരി എന്ന് പറയുന്ന കണ്ടാൽ 10ഓ 12ഓ വയസ്സ് തോന്നിക്കുന്ന 27 വയസ്സുള്ള പ്രഭാഷകനാണ് അങ്ങേയറ്റവും സ്ത്രീവിരുദ്ധവും അശ്ലീലവും നിറഞ്ഞ പ്രഭാഷണത്തിന്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വിമർശത്തിന് വിധേയമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്വാലിഹിത്തിന്റെ ഒരു വിവാദ പ്രസംഗം പുറത്തു വന്നത്. കേരളത്തെ ഞെട്ടിച്ച സൗമ്യവധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിയെ വെള്ളപൂശിയാണ് ഇദ്ദേഹം സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയത്. കേസിന്റെ വാദം കേട്ട ജഡ്ജിക്കെതിരെയും കോടതിക്കെതിരെയും ഇയാൾ പ്രസംഗത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. സൗമ്യവധക്കേസിലെ വാദം കേൾക്കുന്നതിനിടെ കോടതി മുറിയിൽ നടന്ന സംഭവങ്ങളെന്ന് പറഞ്ഞ് കേരളത്തിലെ സ്ത്രീകളെല്ലാം അടച്ചാക്ഷേപിക്കുകയാണ് ഈ മതപ്രഭാഷകൻ ചെയ്തിരിക്കുന്നത്. സൗമ്യവധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിയോട് ഈ കൃത്യം ചെയ്യാനുണ്ടായ കാരണം എന്തെന്ന് ജഡ്ജ് ചോദിച്ചു. ഇതിന് മറുപടിയായി രാത്രി 9 കഴിഞ്ഞ് വീടിന് വെളിയിൽ ഇറങ്ങുന്നതെല്ലാം വേശ്യ സ്ത്രീകളാണെന്നും അവർ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ സുഖിപ്പിക്കാൻ ഇറങ്ങുന്നവരാണ്, അതുകൊണ്ടാണ് താൻ അവരെ സമീപിച്ചത്, എന്നാൽ അവർ എന്നെ ധിക്കരിക്കുകയാണ് ഉണ്ടായത്, അതിനാലാണ് കൊല നടത്തിയതെന്ന് ഗോവിന്ദച്ചാമി കോടതിയിൽ പറഞ്ഞുവെന്നാണ് ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗോവിന്ദച്ചാമിയോട് ജഡ്ജ് അവിടെന്ന് ചോദിച്ചു, താങ്കൾ ഇങ്ങനത്തെ വധം ചെയ്യാനുള്ള കാരണം എന്താ? അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരേ ഒരു കാര്യമാണ്, രാത്രിയുടെ യാമങ്ങളില്ലേ, രാത്രിയുടെ യാമങ്ങളിൽ 9 മണിക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തുകൂടെ നടന്നു പോകുമ്പോ, ഏതെങ്കിലും ഒരു പെണ്ണ് രാത്രിയിലൂടെ നടന്നു പോകുമ്പോ ജഡ്ജിനോട് ഗോവിന്ദച്ചാമി ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, അഥവാ 9 മണിക്ക് ശേഷം ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവർ വേശയാണ് അത്രേ, അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നതാണ്. രാത്രി 9 കഴിഞ്ഞ് വെളിയിലിറങ്ങുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണെന്ന ചാപ്പേടിയാണ് ഇയാൾ നടത്തിയതെന്ന് രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. വയനാട് സ്വദേശിയായ ഇയാൾക്കെതിരെ വൻ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വിവരക്കേടെന്ന നിലയിൽ കാണാൻ കഴിയില്ലെന്നാണ് ശാസ്ത്ര പ്രചാരകരും സ്വതന്ത്ര ചിന്തകരുമായ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മനസ്സിലെ മതവിഷം അടിച്ചു കയറ്റിയതുകൊണ്ടാണ് രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ വേശ്യകളാണെന്ന ചിന്ത ഈ പ്രഭാഷകനുണ്ടായത്. ഇത് മതമൗലികവാദം കേരളത്തിലെ ഒരു വിഭാഗത്തിൽ എങ്ങനെ പിടിമുറുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ഇത്തരം വെറുപ്പ് പ്രഭാഷണങ്ങൾ നടത്തിയവരാണ് പിന്നീട് IS റിക്രൂട്ട്മെന്റിലേക്കും ജിഹാദിയസത്തിലേക്കും വഴിമാറുന്നതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പഠിപ്പിക്കുന്ന സമുദായത്തിൽ നിന്നുമുള്ള ഒരാൾ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വേശ്യകളാണെന്ന് വിളിച്ചു കൂവുന്നതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കതിരിൽ ഒരു മാർഗം തേടരുത്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട്. സ്ത്രീകളെ അടിമകളാക്കാം, പുരുഷന്മാർക്ക് വേണമെങ്കിൽ 2ഓ 3ഓ 4ഓ സ്ത്രീകളെ വിവാഹം കഴിക്കാം. അന്യമതവിശ്വാസികളുടെ മാതാക്കളെയും അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അടിമകളാക്കാം. അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധമാകാം. വേശ്യാവൃത്തിക്ക് മടിക്കുന്ന അടിമ സ്ത്രീകളെ കൊണ്ട് നിർബന്ധിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. പ്രാകൃത രീതികളെ പിന്തുടരുകയും സ്ത്രീവിരുദ്ധ പടർത്തുകയും ചെയ്യുന്ന നിയമങ്ങൾ നിങ്ങൾക്ക് മറ്റെവിടെയും കാണാനാകില്ല. ഗോവിന്ദച്ചാമിയെ ന്യായീകരിക്കാൻ ഒരുമാതിരി മനുഷ്യത്വമുള്ള ആർക്കും പറ്റില്ല. ഇതിനെതിരെ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ഇതേവരെ കമാനൊരക്ഷരം മിണ്ടിയിട്ടില്ല. പെണ്ണിനെ മുറിയിൽ പൂട്ടിയിട്ട് ദിവ്യ പ്രേമമാണെന്ന് പറഞ്ഞവർ ഇതിനും ന്യായീകരണവുമായി വരും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.